Hi everyone, computer coding C++ program series in the pudiyoru episode ilekku ellavarkkum swagatham. Innu nammal explain cheyan povunna C++ code ennu parayunnathu sum of digit aanu. Sum of digit while loop upayogichukondu engane cheyam ennalladhine kurichittaanu innathe class. Nere nammal programming ilekku kadakkana. Here three variables are declared as integer. Integer ആയിട്ട് മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻഡ് എൻ കോമ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടുള്ള ആർ ഇ എം റിമൈൻഡറിനെ സൂചിപ്പിക്കുന്നതാണ്, സമ്മിനെ സൂചിപ്പിക്കുന്നതാണ് എസ്. അങ്ങനെ മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻറ്റർ എ നമ്പർ എന്നുള്ളതാണ് ആദ്യത്തെ മെസ്സേജ്. സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഒന്നിൽ കൂടുതൽ ഡിജിറ്റ് ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. എക്സാമ്പിൾ, നമ്മൾ 1, 2, 3 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് ഈ മൂന്ന് ഡിജിറ്റും കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ് സം എന്ന് പറയുന്നത്. 1+2+3=6 ആണ് നമ്മൾക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. എൻ്റർ ചെയ്യുന്ന നമ്പർ 1, 2, 3 ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും പാസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 1, 2, 3 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ ആ 1, 2, 3 പാസ് ചെയ്യുന്നത് എന്നിലേക്കായിരിക്കും. എൻ എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റിജർ ആണ്, അതിലേക്കായിരിക്കും നമ്പർ പാസ് ചെയ്യുക. ഇനി നേരെ വൈൽ ലൂപ്പിലേക്ക് കടക്കുകയാണ്. വൈൽ ലൂപ്പ് നമുക്കറിയാം, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതാണ് കണ്ടീഷൻ. കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? എൻ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, എന്നിന്റെ വാല്യൂ നമുക്കറിയാം, 1, 2, 3 ആണ് ഇപ്പോൾ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. 1, 2, 3 ഇസ് ദ വാല്യൂ ഓഫ് എൻ. കണ്ടീഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണേ എങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് വൈൽ ലൂപ്പ് ഒരു പ്രാവശ്യമല്ല, അതിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ വർക്ക് ചെയ്യുന്നതാണ് വൈൽ ലൂപ്പ്. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഐട്രേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്, നമ്പർ 1. ഓക്കെ, ആദ്യത്തെ ഐട്രേഷൻ വൈൽ ബ്രാക്കറ്റിനകത്ത് എന്നിൻ്റെ വാല്യൂ 1, 2, 3 ആണ്. 1, 2, 3 ഗ്രേറ്റർ ദാൻ 0, അതായത് 0നേക്കാളും വലുതാണ് 1, 2, 3 എങ്കിലാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്, കാരണം 1, 2, 3 0നേക്കാളും ബിഗ്ഗർ ആണ്. ഓക്കെ, ഇനി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. റിമൈൻഡർ ആർ ഇ എം ഈക്വൽ ടു എൻ മോഡ് 10 ആണ്. എൻ മോഡ് 10 എന്ന് വെച്ചാൽ 1, 2, 3 ആണ് എന്നിൽ, 1, 2, 3 മോഡ് 10 ആണ് ആദ്യത്തേത്. 1, 2, 3 മോഡ് 10. ഇത് നമ്മൾ ചെയ്ത് നോക്കാം. 1, 2, 3 മോഡ് 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1, 2, 3 എന്ന് പറയുന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1, 2, 3 ÷ 10 ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് എത്ര പ്രാവശ്യമാണ് പോകുന്നുള്ളത് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 12 എത്ര 10 ഉണ്ട് നോക്കുക. 12 ഒരു പ്രാവശ്യമാണ് 10. ദെൻ 23 എത്രയാണെന്ന് നോക്കുക. 2 times ആണ് 20. റിമൈൻഡർ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് ഈ പേഴ്സൻറ്റേജ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മോഡുലസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ REM=, ആ നമ്പറിലേക്ക് പാസ് ചെയ്യുന്നത് 3 ആണ്, =3. ഇനി സം അല്ലെങ്കിൽ എസ് ആണ് ഇവിടെ കൊടുത്തത് അല്ലേ. സം ഓർ എസ് =S+Remainder ആണ്. എസ് എന്ന് പറയുന്ന വേരിയബിളിൽ 0 ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. 0 ആണ് എസ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് കൊടുത്തത്. സോ S=S+, അതായത് 0+Remainderൽ കിട്ടിയ വാല്യൂ നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ. റിമൈൻഡറിൽ നമുക്ക് കിട്ടിയത് 3 ആണ്. സോ 0+3 ആണ് എസ്സിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ എസ്സിലും 3 തന്നെയാണ് കിട്ടിയത്, റിമൈൻഡറിലും 3 തന്നെയാണ്. ഇനി N=N/10 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. N 1, 2, 3 ആണ്. 1, 2, 3
divide by 10. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ് ഇവിടെ 1, 2, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 12 ആണ്. 12 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ എൻ ൽ വരുന്ന വാല്യൂ 12 ആണ്. ഇതാണ് ആദ്യത്തെ ഐട്രേഷൻ. ഇങ്ങനെ കുറെ ഐട്രേഷൻ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് വരും. ആദ്യത്തെ ഐട്രേഷനിൽ റിമൈൻഡറിൽ 3 ആണ് കിട്ടിയത്, അതേപോലെ എസ്സിൽ 3 ആണ്, എന്നിൽ 12 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ഇവിടെ ഇത് അവസാനിക്കുന്നില്ല. ഇവിടുന്ന് നേരെ വീണ്ടും പോകുന്നത് എവിടേക്ക് തന്നെയാണ്, നേരെ കണ്ടീഷനിലേക്ക് തന്നെ ആയിരിക്കും പോവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐട്രേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്, സെക്കൻഡ് ഐട്രേഷൻ. അതിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. സെക്കൻഡ് ഐട്രേഷൻ ആണ് നമ്പർ 2. ഇനി വീണ്ടും വൈൽ ലൂപ്പിനകത്ത് വരും. n ഗ്രേറ്റർ ദാൻ 0 ആണ്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നേരത്തെ നമ്മൾക്ക് കിട്ടിയ അവസാനം കിട്ടിയ എന്നിന്റെ വാല്യൂ 12 ആണ്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ഇങ്ങനെയാണ് വരിക, 12 ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും ഇതിനകത്തേക്ക് വരും. വൈൽ ലൂപ്പിന്റെ ബോഡി പാർട്സിലേക്കായിരിക്കും വരിക. ദെൻ REM റിമൈൻഡർ ഈക്വൽ ടു, റിമൈൻഡർ ഈക്വൽ ടു എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എൻ മോഡ് 10 ആണ്. എന്നിന്റെ വാല്യൂ ഇപ്പൊ 12 ആണ്, 12 മോഡ് 10 ആണ്, 12 മോഡ് 10 ആണ്. ഇതിന്റെ വർക്കിംഗ് വളരെ എളുപ്പമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇനി എസ് ഈക്വൽ ടു എസ് പ്ലസ് റിമൈൻഡർ. നേരത്തെ നമ്മൾക്ക് എസ്സിൽ കിട്ടിയ വാല്യൂ 3 ആണ്. 3 പ്ലസ് റിമൈൻഡറിൽ ഇപ്പോൾ ഉള്ള വാല്യൂ, അതായത് നമ്മൾക്കിപ്പോൾ റിമൈൻഡർ ചെയ്തിട്ടില്ല, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റിമൈൻഡർ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് 12 ഡിവൈഡ് ബൈ 10 ആണ്. 12 ഡിവൈഡ് ബൈ 10 വൺ ടൈം ആണ് വരിക. 1 × 10 ആണ്, റിമൈൻഡർ 2 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. സോ REM ഈക്വൽ ടു ഇവിടെ കിട്ടിയ നമ്പർ ഞാനിവിടെ എഴുതാണ് 2 ആണ്. ഇപ്പോൾ എസ് ഈക്വൽ ടു എസ് പ്ലസ് റിമൈൻഡർ ആണ്, അതായത് 3 + 2 ഈക്വൽ ടു 5 ആണ്. ഓക്കെ, എൻ ഈക്വൽ ടു എൻ ബൈ 10. എന്നിൻ്റെ വാല്യൂ 12 ആണ്. 12 ഡിവൈഡ് ബൈ 10 നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 1 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ആ 1 ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ സെക്കൻഡ് ഐട്രേഷനും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് ഐട്രേഷൻ ചെയ്തു. ഇനി മൂന്നാമത്തെ ഐട്രേഷനിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ഐട്രേഷനിലേക്കാണ് പോവുക. അത് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. ഓരോന്നും ഓരോ ഐട്രേഷനും എന്താണ്, എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ തേർഡ് നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ ഈക്വൽ ടു എൻ ബൈ 10 എന്ന് നേരെ വീണ്ടും കണ്ടീഷനിലേക്കായിരിക്കും പോവുക. അപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ് എന്നിൻ്റെ വാല്യൂ, 1 > 0. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും നേരത്തെ വന്നതുപോലെ താഴേക്ക് ബോഡി പാർട്സിലേക്കായിരിക്കും വരിക. റിമൈൻഡർ REM ഈക്വൽ ടു എൻ മോഡ് 10 ആണ്. എൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. 1 mod 10 ആണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. ഈ 1 mod 10 എന്ന് പറയുമ്പോൾ 1 ഇതിനകത്ത് വരും, 10 പുറത്താണ് വരിക. ഒരിക്കലും നമ്മൾക്ക് 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, അല്ലേ? അപ്പോൾ ഈ നമ്പർ തന്നെയായിരിക്കും നമ്മൾക്ക് എന്തായിട്ട് കിട്ടുക, റിമൈൻഡർ ആയിട്ട് കിട്ടുക. 1 തന്നെയാണ്. നമുക്കിത് പോയിന്റ് വെച്ചിട്ട് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഇൻറ്റിജർ ആണ് കൊടുത്തത്. അപ്പോൾ പോയിന്റ് ഒന്നും ഇവിടെ നടക്കൂല. റിമൈൻഡർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 1 ആണ്. ഇനി സം ഈക്വൽ ടു എസ് ഈക്വൽ ടു, നേരത്തെ നമുക്ക് എസ്സിൽ കിട്ടിയത് 5 ആണ്. 5 + അതായത് എസ് ഈക്വൽ ടു എസ് പ്ലസ് റിമൈൻഡർ, റിമൈൻഡർ 1 ആണ്. 5 + 1 ഈക്വൽ ടു 6. അങ്ങനെ നമുക്ക് 6 കിട്ടി. ഓക്കെ, എൻ ഈക്വൽ ടു എൻ ബൈ 10. അപ്പോൾ എന്നിൽ നമുക്ക് കിട്ടുന്നത് എൻ ഈക്വൽ ടു 1 by 10 ആണ്, അല്ലേ? 1 by 10. 1 × 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. ഇവിടെ ആൻസർ 0 ആണ് കിട്ടുക. ദർ ഇസ് നോ വാല്യൂ, 0 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടിയത്. ഇനി നാലാമത്തെ ഐട്രേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നാലാമത്തെ ഐട്രേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം നാലാമത്തെ ഐട്രേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്പർ 4 ഇട്ടു.
ഇതെപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകും. കാരണം ഏകദേശം കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും കണ്ടീഷനിലേക്ക് വന്നു അല്ലെ. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആകുന്നത് ഞാൻ പറഞ്ഞു. ഇനി കണ്ടീഷനിൽ വരുമ്പോൾ എന്നിന്റെ വാല്യൂ നമുക്ക് അവസാനം കിട്ടിയത് സീറോ ആണ്. സീറോ ഗ്രേറ്റർ ദാൻ സീറോ. ഇവിടെ എത്തുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. കാരണം നമുക്ക് ഒരിക്കലും സീറോനേക്കാളും ചെറുതാണ് സീറോ എന്നോ സീറോനേക്കാളും വലുതാണ് സീറോ എന്നോ പറയാൻ പറ്റൂല. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആയി. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയാല് ലൂപ്പിന് പുറത്ത് വരും. ലൂപ്പിന് പുറത്ത് കൊടുത്തിരിക്കുന്നത് സം ഈക്വൾ ടു, സി ഔട്ടില് സം ഈക്വൾ ടു എന്നാ കൊടുത്തത്, സം ഈക്വൾ ടു എസ് ആണ്. എസിൽ അവസാനം കിട്ടിയ വാല്യൂ എത്രയാണ് ഞാനതിവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എസില് അവസാനം വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ്. ഓക്കെ, സിക്സ് ആണ് എസിൽ അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ സിക്സ് നമ്മൾക്ക് സം ആയിട്ട് കിട്ടും. നമ്മൾക്ക് കിട്ടേണ്ട നമ്പറും സിക്സ് തന്നെയാണ് അല്ലെ. വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഈക്വൽ ടു സിക്സ് തന്നെയാണ് നമ്മൾക്ക് കിട്ടേണ്ടതും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും വൈൽ ലൂപ്പിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത്. ഇനി നമ്മൾ നേരെ എക്സിക്യൂഷനിലേക്ക് കടക്കുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം നോട്ട്ബുക്കിൽ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് അതേപോലെ പ്രോഗ്രാം രണ്ടു മൂന്ന് പ്രാവശ്യം കോഡ് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഏത് പരീക്ഷ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി എക്സിക്യൂഷനിലേക്ക് കടക്കുകയാണ്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ബിൽഡ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എക്സിക്യൂഷൻ പ്രോസസ്സിലേക്കാണ് നമ്മൾ നേരെ കടക്കുന്നത്. ബിൽഡ്, കമ്പൈൽ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡ് ആയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കമ്പൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാം കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളിന്ന് കാണാം. ഓക്കെ, ഇനി ബിൽഡ് ആണ്, ബിൽഡ് കൊടുത്തു. ഇനി എക്സിക്യൂട്ട് ആണ്, എക്സിക്യൂട്ട് ചെയ്താലാണ് നമ്മൾക്ക് ഔട്ട്പുട്ട് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഔട്ട്പുട്ട് സ്ക്രീൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്ത വൺ ടു ത്രീ തന്നെ കൊടുക്കാം. കണ്ടോ, സം ഈക്വൽ ടു സിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വളരെ എളുപ്പമാണ് ഇതിന്റെ വർക്കിംഗ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളല്ല. ഈ വൈൽ ലൂപ്പിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ വൈൽ ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് ലൈൻസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും പ്രോഗ്രാം ചെയ്ത് നോക്കുക. പുതിയൊരു പ്രോഗ്രാം സീരീസ് ആയിട്ട് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.